സി ജേക്കബ് ജോർജ്. പക്ഷേ നോക്കൂ, നമ്മൾ ആ പതാകാവാഹകരെയും ജാഥാംഗങ്ങളെയും ഒക്കെ പരിശോധിച്ചാൽ ഈ പിന്നോക്ക വിഭാഗങ്ങളിലും ദളിത് വിഭാഗങ്ങളിലും ഒക്കെ തന്നെയും എത്തിച്ചേരാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ഈ പറയുന്ന ടീമിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദീർഘകാലമായി കോൺഗ്രസ് പരിശോധിക്കാത്ത ഒരു വിഷയമുണ്ട്. കോൺഗ്രസിൽ നിന്ന് അകന്നുപോയിട്ടുള്ള ഈഴവ അടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളും ദളിത് വിഭാഗങ്ങളും തിരികെ പാർട്ടിയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒരു പരിപാടിയും യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ പക്ഷേ അതിനുള്ള ശ്രമം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു ഉയർന്ന ജാതിക്കാരനായിട്ടുള്ള എന്നെ കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കണമായിരുന്നു, സോക്കോൾഡ് ഉയർന്ന ജാതിയെ എന്നെ കൂടി പങ്കെടുപ്പിക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ കാര്യമുണ്ടോ? കെ പി സി സി അതിൻ്റെ സ്വാഭാവികമായിട്ടും ഘടനയിലായിരിക്കില്ല ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുക. ഉദ്ദേശ ലക്ഷ്യങ്ങൾ വേറെയല്ലേ? അത് ഈ ഗ്രൂപ്പ് താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നതാകുമോ ശ്രീ ജേക്കബ് ജോർജ്? ഇനിയെങ്കിലും കോൺഗ്രസ് മാറണ്ടേ ഇത്തരം കാര്യങ്ങൾ? കോൺഗ്രസ് നേതൃത്വം ആ ഒരു ഒരു നിലപാട് സ്വീകരിച്ചത്, ആ ഒരു ലൈൻ സ്വീകരിച്ചത് ഓക്കെ, സംഘടനാപരവുമായിട്ടത് ശരിയാണ് എന്ന് സമ്മതിക്കാം. പക്ഷേ 100 വർഷം മുമ്പ് അന്നത്തെ കോൺഗ്രസ് നേതൃത്വത്തിന് വൈക്കം സത്യാഗ്രഹം പോലെ വളരെ വിപ്ലവകരമായ ഒരു 2 വർഷത്തോളം കാലം നീണ്ടു നിൽക്കുന്ന ഒരു സമരം സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് അതിനകത്ത് സവർണരെയും അവർണരെയും പിന്നോക്കക്കാരെയും ഒക്കെ സംഘടിപ്പിച്ചും കൊണ്ട് ഉള്ള അതുപോലെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ മഹാത്മാഗാന്ധിയുടെ വരെ നേതൃത്വവും പിന്തുണയും ഒക്കെ ആദിച്ചുകൊണ്ട് ഒരു സമരം നടത്താൻ കഴിഞ്ഞ സാമർത്ഥ്യം, ആ സാമർത്ഥ്യത്തിന്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ സാമർത്ഥ്യം എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് അളക്കേണ്ടത്. എന്തുകൊണ്ട് കെ മുരളീധരനും എം കെ രാഘവനും അങ്ങനെ ഒരു പരാതി ഉന്നയിക്കുന്നു എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. കാരണം അവർ നല്ല നിലയിൽ പോരാടി ലോക്സഭയിൽ എത്തിയവരാണ്, ഒന്നല്ല രണ്ടല്ല അതിൽ കൂടുതൽ തവണ ജയിച്ചവരാണ്. അവരെ അംഗീകരിച്ച് കൂടെ നിർത്താൻ കഴിയാത്തത് അവർക്ക് ശശി തരൂരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. അതുകൊണ്ട് ശശി തരൂരുമായിട്ട് ബന്ധമുള്ളവർ എന്ന നിലയ്ക്ക് തന്നെ നേതൃത്വം ഇപ്പോഴും കാണുകയാണെങ്കിൽ അവരെ കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കോൺഗ്രസ് നേതൃത്വത്തിന് ഈ സാമർത്ഥ്യത്തിന്റെ ഒക്കെയും പിന്നിൽ സ്വകാര്യ താല്പര്യങ്ങൾ, സ്വന്തം താല്പര്യങ്ങൾ, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. ചിലരെ ഒന്നും കോൺഗ്രസിനകത്ത് വേണ്ട, അവരൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പൊക്കോളാം, മുന്നോട്ടൊക്കെ സംഘടനയെ കൊണ്ടുപോകൊള്ളാം എന്ന ചിന്തയാണ് അവർക്കുള്ളത്. അത് അപകടകരമാണ് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരാൾ പോയാൽ അത്രയും നന്ന് എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചിന്താഗതി എന്ന് മുരളീധരൻ ഇടയ്ക്കിടെ പറയുന്നുണ്ട്. മാത്രമല്ല പാട്ട് നന്നാവുമ്പോൾ പണി നിർത്തണമെന്നുണ്ട്, എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ്. അങ്ങനെ മുരളീധരൻ പണി നിർത്തണം, തരൂർ പണി നിർത്തണം, രാഘവൻ പണി നിർത്തണം എന്നൊക്കെ ഉണ്ടോ കോൺഗ്രസ് നേതൃത്വത്തിൽ? അങ്ങനെയൊക്കെ നടക്കുമോ കാര്യങ്ങൾ? അല്ലെ, കെ പി അനിൽകുമാറിന്റെ കാര്യം നമുക്കറിയാം. കോൺഗ്രസിന്റെ സമർത്ഥനായ നേതാവായിരുന്നു കെ പി അനിൽകുമാർ. കെ വി തോമസ് കേന്ദ്രമന്ത്രി, എം പി, കേരള സംസ്ഥാന മന്ത്രി ഒക്കെ ആയിരുന്ന ആളാണ്. അതുപോലെ എത്രയെത്ര പേരാണ് കഴിഞ്ഞ 1-2 വർഷം കൊണ്ട് കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയത്. ഇവർക്കാർക്കും കോൺഗ്രസുകാരെ തുടരാൻ മനഃപ്രയാസം ഉണ്ടായിട്ട് പോയതല്ല, ഇവയൊക്കെ ചവിട്ടി തേക്കുകയായിരുന്നു, ചവിട്ടി തേച്ച് പുറത്താക്കുകയായിരുന്നു എന്നല്ലേ പറയാനുള്ളത്? ഇപ്പം നമുക്കൊക്കെ നമ്മളൊക്കെ കണ്ടതല്ലേ? ആ ഒരു പശ്ചാത്തലത്തിലാണ് കെ മുരളീധരൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. ഒരാൾ പോയാൽ അത്രയും നന്ന്. ഡൽഹിയിൽ എന്താ കണ്ടത്? ഗ്രൂപ്പ് ഓഫ് 23 ഉണ്ടായത് എങ്ങനെയാ? പ്രഗത്ഭന്മാരല്ലേ അവരൊക്കെ? കോൺഗ്രസിലെ പ്രഗത്ഭന്മാരൊക്കെ അല്ലേ അവർ? അവരുടെ ഒന്നും മുഖം ഇന്ന് കോൺഗ്രസിലില്ലല്ലോ, അവരുടെ ഒന്നും ശബ്ദം ഇന്ന് കോൺഗ്രസിന് വേണ്ടി കേൾക്കുന്നില്ലല്ലോ. അതുതന്നെയാണ് ഇവിടെയും നടക്കുന്നത് എന്ന് കാണുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ പറയാൻ തോന്നുക.